ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് വെറ്റിനറിയുടെ നാലാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മീറ്റിൻ്റെ ക്വാളിറ്റി, മീറ്റ് പ്രോഡക്ട്സ്, മീറ്റിൻ്റെ പ്രിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മീറ്റ്. വാട്ട് ഈസ് മീറ്റ്? മീറ്റ് ഈസ് മസിൽ ടിഷ്യു. മസിൽ ടിഷ്യൂവിനെയാണ് മീറ്റ് എന്ന് പറയുന്നത്. ഇൻസൈഡ് മസിൽ സെൽ മെംബ്രെയിൻ കണ്ടെയ്ൻ മയോ ഫൈബ്രിൽസ്. മയോ ഫൈബ്രിൽസ് കാണപ്പെടുന്നത് മസിൽ സെൽ മെംബ്രെയിൻ അകത്താണ്. മയോ ഫൈബ്രിൽസിൻ്റെ പ്രത്യേകത, ഇറ്റ് കണ്ടെയ്ൻ ആക്ടിൻ ആൻഡ് മയോസിൻ. അതായത് അത് പ്രോട്ടീൻ കണ്ടൻസ് ആണ്. അപ്പോൾ മയോ ഫൈബ്രിൽസ് ഉള്ള രണ്ട് പ്രോട്ടീൻസ് ആണ് ആക്ടിൻ ആൻഡ് മയോസിൻ. മേജർ പ്രോട്ടീൻ ഓഫ് മസിൽ ഫൈബർ ഈസ് മയോസിൻ. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ മയോസിൻ ആണ് മേജർ പ്രോട്ടീൻ ഓഫ് മസിൽ ഫൈബർ. നെക്സ്റ്റ്, പ്രിൻസിപ്പൽ പ്രോട്ടീൻ ഇൻ കണക്റ്റീവ് ടിഷ്യു ഈസ് ഇലാസ്റ്റിൻ. ഇലാസ്റ്റിൻ അതായത് കണക്റ്റീവ് ടിഷ്യൂ കമ്പോസ് ചെയ്തിരിക്കുന്നത് കൊളാജിനും ഇലാസ്റ്റിനും കൊണ്ടാണ്. മയോ ഫൈബ്രിൽസ് ആണെങ്കിൽ ആക്ടിനും മയോസിനും. ആക്ടിൻ ആൻഡ് മയോസിൻ ആർ തിൻ ആൻഡ് തിക് പ്രോട്ടീൻ ഫിലമെൻറ്റ്സ്. ആക്ടിൻ വളരെ തിന്നായിരിക്കും, മയോസിൻ തിക് പ്രോട്ടീൻ ഫിലമെൻ്റ് ആണ്. ആൻഡ് കൊളാജൻ ഈസ് മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ മാമൽസ്. കൊളാജനും ഒരു പ്രോട്ടീനാണ്, അത് മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ മാമൽസ് ആണ്. ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ കമ്പോസ്ഡ് വിത്ത് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. ഇത് പല സ്റ്റേറ്റുകളിലെ ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് ടേംസ് അതിൻ്റെ അനാറ്റമിക്കൽ പാർട്സ് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. മീറ്റ് എന്ന് പറയുന്നത് എന്താ? മസിൽ ടിഷ്യൂ ആണ്. പിന്നെ മയോ ഫൈബ്രിൽസ് മീറ്റിൻ്റെ ഒരു പാർട്ടാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് ആക്ടിനും മയോസിനും കൊണ്ടാണ്. അത് തിക്ക് ആൻഡ് തിൻ പ്രോട്ടീൻസ് ആണ്. പിന്നെ കണക്റ്റീവ് ടിഷ്യൂ കമ്പോസ്ഡ് വിത്ത് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. നെക്സ്റ്റ് സാർക്കോലമ. ഇറ്റ് മീൻസ് മെംബ്രെയിൻ കവറിങ് ദി മസിൽ ഫൈബർ. മസിൽ ഫൈബറിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനാണ് സാർക്കോലെമ്മ. ദെൻ ബേസിക് കോൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് മസിൽ ഈസ് സാർക്കോമിയർ. അതായത് കോൺട്രാക്ഷനൊക്കെ നടക്കണമെങ്കിലുള്ള ബേസിക് യൂണിറ്റാണ് സാർക്കോമിയർ. സൈറ്റോപ്ലാസം ഓഫ് ദി ഫൈബർ, ഫൈബറിൻ്റെ സൈറ്റോപ്ലാസമാണ് സാർക്കോപ്ലാസം. ഈ സാർക്കോപ്ലാസത്തിനകത്താണ് മയോഗ്ലോബിനും എൻസൈമും ഉള്ളത്. നെക്സ്റ്റ്, മയോഗ്ലോബിൻ എന്താണെന്ന് ഒരു പ്രത്യേക സ്ലൈഡ് കൊടുത്തേക്കാണ്. അതായത് മയോഗ്ലോബിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള മെയിൻ പോയിൻറ്സ് ആണ് ഇതിലുള്ളത്. റെഡ് കളർ ഓഫ് മീറ്റ് ഡ്യൂ ടു മയോഗ്ലോബിൻ. ബ്രൈറ്റ് റെഡ് കളർ ഓഫ് മീറ്റ് ഡ്യൂ ടു ഓക്സി മയോഗ്ലോബിൻ. ചീഫ് മസിൽ പിഗ്മെൻറ്റ് ഇൻ മീറ്റ് ഈസ് മയോഗ്ലോബിൻ. ബ്രൗൺ കളർ ഓഫ് മീറ്റ് ഡ്യൂ ടു മെറ്റ് മയോഗ്ലോബിൻ. പർപ്പിൾ കളർ ഓഫ് മീറ്റ് ഡ്യൂ ടു ഡി ഓക്സി മയോഗ്ലോബിൻ. പ്രോട്ടീൻ പോർഷൻ ഓഫ് മയോഗ്ലോബിൻ ഈസ് ഗ്ലോബിൻ. അതായത് മയോഗ്ലോബിനെ അതിനകത്തെ പ്രോട്ടീൻ പോർഷൻ ഏതാ? അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം ഗ്ലോബിൻ. പിങ്ക് കളർ ഓഫ് മീറ്റ് ഇൻ ക്യുവേർഡ് മീറ്റ് ഈസ് നൈട്രോസൈൻ ഹീമോക്രോമജൻ. ഇതാണ് തോന്നുന്നു കഴിഞ്ഞ പി എസ് സിക്ക് ചോദിച്ചിരുന്നത്. ചേഞ്ച് ഇൻ കളർ ഓഫ് മീറ്റ് ഡ്യൂറിങ് കുക്കിംഗ് ഈസ് ഡ്യൂ ടു മയോഗ്ലോബിൻ ഡീനേച്ചുറേഷൻ. മയോഗ്ലോബിൻ ഈസ് ലോ ഇൻ പൗൾട്രി. അതായത് ചിക്കനിൽ മയോഗ്ലോബിൻ കുറവാണ്, അതുകൊണ്ടാണിത് വൈറ്റ് മീറ്റായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. മയോഗ്ലോബിൻ മോർ ഇൻ ബ്ലൂ വെയിൽ ആൻഡ് ഹോൾസ്. രണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബ്ലൂ വെയിൽ ഉണ്ടെങ്കിൽ ബ്ലൂ വെയിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഹോൾസ് ബീഫ് അങ്ങനെയൊക്കെ തരുന്നെങ്കിൽ ഹോൾസിലാണ് കൂടുതലുള്ളത്. നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് മീറ്റാണ്. വാട്ടർ കണ്ടൻറ്റ് ഇൻ മീറ്റ് ഈസ് 45 to 72% ആണ്. വേറൊരു ക്വസ്റ്റ്യനിൽ 75% ആയിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഏകദേശം ആ റേഞ്ച് പഠിച്ച് വയ്ക്കുക. 45 to 72 or 75 പഠിച്ച് വയ്ക്കുക. പ്രോട്ടീൻ 15 to 20%, ഫാറ്റ് 5 to 40%, കാർബോഹൈഡ്രേറ്റ് 0%. അത് ശ്രദ്ധിക്കണം, മീറ്റിലില്ലാത്ത ഒരു സംഭവമാണ് കാർബോഹൈഡ്രേറ്റ്. പക്ഷേ ലിവറിലുണ്ട് ഗ്ലൈക്കോജൻ, ആ ഒരു ഫോമിൽ കാർബോഹൈഡ്രേറ്റ് ചെറുതായിട്ട് ട്രേസ് ആയിട്ടുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ 0% എന്നാണ് പറയുന്നത്. ആൻഡ് മീറ്റ് ഈസ് റിച്ച് ഇൻ വിറ്റമിൻ ബി ആൻഡ് മിനറൽസ് ലൈക്ക് അയൺ, ഫോസ്ഫറസ്. നെക്സ്റ്റ് പി എച്ച്. 5.4 to 5.6 ആണ് മീറ്റിൻ്റെ പി എച്ച്. ചില്ലിംഗ് ടെമ്പറേച്ചർ 0 to 4 degrees Celsius. ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് മീറ്റ് ഈസ് -1 to -1.5 degrees Celsius. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീസിംഗ് പോയിൻ്റ്, ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫ്രീസിംഗ് സ്റ്റോറേജ് ടെമ്പറേച്ചർ -18 degrees Celsius. ആൻഡ് വിറ്റമിൻ വിച്ച് ലോസ് ഡ്യൂറിങ് ഫ്രീസിംഗ് ഈസ് വൈറ്റമിൻ ഇ. നെക്സ്റ്റ് കാറ്റെപ്സിൻസ്. ദീസ് ആർ ദി പ്രോട്ടിയോളൈറ്റിക് എൻസൈംസ് വിച്ച് ഹോൾഡ് ഇൻ ലൈസോസോംസ്.
ഇതിൻ്റെ പ്രത്യേകത, വെൻ പി എച്ച് ഈസ് ലെസ് ദാൻ 5.6 ഡിഗ്രീസ്, ഇതിൻ്റെ പി എച്ച് മീറ്റിൻ്റെ പി എച്ച് കുറയുമ്പോൾ ദീസ് എൻസൈംസ് റിലീസ് ചെയ്യും ആൻഡ് ബിഗിൻ ടു ഡീഗ്രേഡ് പ്രോട്ടീൻ സ്ട്രക്ചർ ഓഫ് ദി മസിൽ. അതായത് മാർബിളിംഗ് പോലെയുള്ള, അത് നമ്മളിനി പഠിക്കുന്നുണ്ട്, അതിൽ ഏറ്റവും നല്ല പ്രയോജനപ്പെടുന്ന പ്രോട്ടിയോളറ്റിക് എൻസൈംസ് ആണിത്. ആൻഡ് കാൽപെയ്ൻസ് മീൻസ് കാൽസ്യം ആക്ടിവേറ്റഡ് മസിൽ പ്രോട്ടീൻസ് ആണ്. അതിനെപ്പറ്റിയെല്ലാം നമ്മളതിനെ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ഇൻ സാർക്കോപ്ലാസം ഇൻ മയോഫൈബ്രസ്. മയോഫൈബ്രസിൽ സാർക്കോപ്ലാസത്തിലാണ് ഇവ കാണപ്പെടുന്നത്. നെക്സ്റ്റ് റിഗർ മോർട്ടിസ് ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് മസിൽ ആഫ്റ്റർ സ്ലോട്ടറിങ്. അതായത് ഭയങ്കരമായിട്ട് മസിലൊക്കെ സ്റ്റിഫായിട്ടിരിക്കുന്ന അവസ്ഥയാണ്, ഇത് കൊന്നു കഴിയുമ്പം സ്റ്റിഫാവും ബോഡിയെല്ലാം, അതാണ് റിഗർ മോർട്ടിസ്. വിത്ത് 6 to 24 hours, 24 മണിക്കൂറിനുള്ളിൽ ഈ റിഗർ മോർട്ടിസ് സംഭവിച്ചിരിക്കും. മസിൽ കോൺട്രാക്ട് ആൻഡ് സ്റ്റിഫൻ, മസിലെല്ലാം കോൺട്രാക്റ്റായിട്ട് സ്റ്റിഫായിട്ട് കട്ടിയായിട്ട് ഇരിക്കും. ആൻഡ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് എക്സ്റ്റെൻസിബിലിറ്റി. ഇതിന് സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഡിലേ ഫേസ്. ഈ സ്റ്റേജിൽ ലോസ് ഓഫ് എക്സ്റ്റെൻസിബിലിറ്റി, നമുക്കത് ഇപ്പോൾ കൈകൾ കാലുകളൊന്നും വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ മസിൽ നീട്ടാനോ ഒന്നും പറ്റില്ല. ഡിലേ ഫേസ്. ദെൻ ഓൺസെറ്റ് ഫേസ്, അവിടെ ഇൻക്രീസ് സ്റ്റിഫ്നെസ് ആൻഡ് കംപ്ലീഷൻ ഓഫ് റിഗർ മോർട്ടിസ്. സ്റ്റിഫ് ആദ്യം എക്സ്റ്റെൻസിബിലിറ്റിയാണ് ലോസ് ആകുന്നത്, ഓൺസെറ്റ് ഫേസ് ആകുമ്പോഴത്തേക്ക് സ്റ്റിഫ്നെസ്സും കൂടും റിഗർ മോർട്ടിസ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ഈസ് റിസൊല്യൂഷൻ ഫേസ്, ഇൻക്രീസ്ഡ് ലൂസ്നെസ് ആൻഡ് ടെൻഡർനെസ് ഡ്യൂ ടു ദി ബ്രേക്കിംഗ് ഓഫ് മയോ ഫിലമെൻസ്. അതായത് റിസൊല്യൂഷൻ ഫേസിലാവുമ്പം ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആവും, ഇൻക്രീസ്ഡ് ലൂസ്നെസ്സും ഉണ്ടാകും, ടെൻഡർ ആവാൻ തുടങ്ങുകയും ചെയ്യും. എന്തുകൊണ്ട്? ഡ്യൂ ടു ദി ബ്രേക്കിംഗ് ഓഫ് മയോ ഫിലമെൻസ്. വാട്ടർ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് മസിൽ ഡിക്രീസസ് ഇൻ റിഗർ മോർട്ടിസ്. ഈ കട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് വാട്ടർ ബൈൻഡിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അതായത് നമുക്ക് വാട്ടറിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോൾ തന്നെ ഏത് സാധനമാണെങ്കിലും കട്ടിയാവുമല്ലോ, അതുപോലെയുള്ള റിഗർ മോർട്ടിസിലും. ബീഫിലാണെങ്കിൽ ഇത് 10 to 20 hours സംഭവിച്ചിരിക്കും. സാധാരണയുള്ള അളവെന്ന് വെച്ചാൽ 6 to 24 hours ആണ്. ബീഫിൽ 10 to 20 hours മതി റിഗർ മോർട്ടിസ് സംഭവിക്കാൻ. നെക്സ്റ്റ് സ്റ്റേജാണ് മാർബിളിംഗ്. ഇറ്റ്സ് അക്യുമുലേറ്റഡ് ഫാറ്റ് പെനിട്രേഷൻ, ഇൻട്രാമസ്കുലാർ പെനിട്രേഷൻ. അതായത് ഫാറ്റിന് ഇൻട്രാമസ്കുലാർ ഏരിയയിലേക്ക് പെനിട്രേറ്റ് ചെയ്തു പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് മാർബിളിംഗ്. അതായത് പിഗ് പോലെയുള്ള മീറ്റിലൊക്കെ നല്ല ഗ്ലേസിങ് പോലെ കാണും, മാർബിളിംഗ്. ആൻഡ് മോർ ഇൻ പിഗ്സ്, അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാർബിളിംഗ് കൂടുതലുള്ള ആനിമൽ മീറ്റാണ് പിഗിൻ്റേത്. ലീൻ പോർഷൻ ഓഫ് മീറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ഫോസ്ഫോ ലിപ്പിഡ്സ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ലീൻ പോർഷൻ, അതായത് വാരിയല്ല, ആ ഒരു ഭാഗത്തൊക്കെ കൂടുതലും ഫോസ്ഫോ ലിപ്പിഡ്സ് ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർബിളിംഗ് കൂടുതൽ പിഗിലാണ്. ഇൻട്രാ മസ്കുലാർ പെനിട്രേഷൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇൻറ്റർ മസ്കുലാർ എന്നൊക്കെ തിരിച്ച് ചോദിക്കും, ഇൻട്രാ മസ്കുലാർ എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് മീറ്റ് പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ്. ഫ്രീസിങ്, ചില്ലിങ്, ക്യാനിങ്, ഡ്രൈയിങ്, സോൾട്ടിങ്, ഇറേഡിയേഷൻ, ഡീഹൈഡ്രേഷൻ, സ്മോക്കിംഗ്. ഇതെല്ലാം മീറ്റ് പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ്. ട്രഡീഷണലിയും മോഡേൺലിയും ഉള്ള പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് പ്രോസസ്സിംഗ് മെത്തേഡാണ് ഏജിങ്. ഇറ്റ്സ് എ പ്രോസസ്സ് ഓഫ് കൺവേർഷൻ ഓഫ് മസിൽ ടു മീറ്റ് ഇസ് ഏജിങ് ഓർ കണ്ടീഷനിങ്. അതായത് നമ്മൾ സ്ലോട്ടർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കർക്കസ് എന്താ? മസിലാണ്. അതിനെ നമ്മൾ കഴിക്കണമെങ്കിൽ എന്താണ്? മീറ്റിൻ്റെ ഫോമിലേക്ക് ആക്കണം. അപ്പം മസിലിനെ മീറ്റാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഏജിങ് ഓർ കണ്ടീഷനിങ്. ടു ബ്രിങ് ഔട്ട് ദി ടെക്സ്ചർ ആൻഡ് ഫ്ലേവർ ഓഫ് മീറ്റ്, ഇതിൻ്റെ എയിമാണ് ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ നല്ലതാക്കുക എന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം. ഇതിന് വേണ്ടിയിട്ട് ഹോൾഡിംഗ് കർക്കസ് ജസ്റ്റ് അബോവ് ദി ഫ്രീസിങ് പോയിൻ്റ്, ജസ്റ്റ് അബോവ് ദി ഫ്രീസിങ് പോയിൻറ്റിൽ ഹോൾഡിംഗ് കർക്കസ് പ്രത്യേക പീരീഡിലേക്ക് വെക്കുന്ന പ്രൊസീജിയറാണ് ഏജിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ജസ്റ്റ് അബോവ് ഫ്രീസിങ് പോയിൻറ്റിൽ വെക്കുന്ന പ്രൊസീജിയർ ഏതൊക്കെയോറിങ് ഏജിങ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ആ സെൻറ്റൻസ് ഓർത്ത് വയ്ക്കുക. ഇനി ബീഫും ക്യാറ്റിലും ആണെങ്കിൽ 14 days വേണം ഏജിങ് ഉണ്ടാവാൻ. ആൻഡ് പോർക്കിൽ 5 days മതി, ചിക്കന് 2 days മതി. ഇനി ഡ്യൂറിങ് ഏജിങ് മീറ്റ് ഫ്ലേവർ എൻഹാൻസ്ഡ് ബൈ, ഇങ്ങനെ ഏജിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മീറ്റിൻ്റെ ഫ്ലേവർ കൂടുന്നത്? ബൈ അയനോസിനിക് ആസിഡും ഹൈപ്പോക്സാന്തീനും. അതൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നതാണ്. ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഫ്ലേവർ കൂടാൻ കാരണം. ആൻഡ് എൻസൈം മോർ ആക്റ്റീവ് ഇൻ ഏജിങ് ഈസ് കാൽപെയ്ൻസ്. നമ്മൾ മുമ്പേ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചിരുന്നു, കാറ്റപ്സിൻസും കാൽപെയ്ൻസും പഠിച്ചു, പ്രോട്ടിയോളറ്റിക് എൻസൈം എന്നൊക്കെ. അപ്പോൾ അതിൽ കാൽപെയ്ൻസ് ആണ് ഏജിങ്ങിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത്. ഇനി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ 2.22 3.3 degrees Celsius ആണ്.
ദെൻ ടെൻഡറൈസിങ് മീറ്റ് ആണ്, അതായത് ടെൻഡറൈസേഷൻ ഓഫ് മീറ്റ് ആണ്. മീറ്റ് കട്ടിയായിട്ടിരിക്കുന്ന മീറ്റിനെ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാനുള്ള പ്രൊസീജിയറാണ്. യങ് ആനിമൽസിൽ ഈ ടെൻഡറൈസേഷൻ്റെ ആവശ്യമില്ല, കാരണം അവർ ഓൾറെഡി ടെൻഡറാണ്. ഇനി ഫസ്റ്റ് മെത്തേഡാണ് മെക്കാനിക്കൽ, അതായത് ചോപ്പിംഗ്, ഗ്രൈൻഡിങ്, കട്ലറ്റിനൊക്കെ നമ്മൾ ചിക്കനൊക്കെ മിൻസ് ചെയ്യില്ലേ, അതെല്ലാം ടെൻഡറൈസേഷനാണ്. ഇലക്ട്രിക്കൽ മെത്തേഡിൽ സംഭവിക്കുന്നത് അൾട്രാസോണിക് വൈബ്രേഷൻസ് ആണ് കൊടുക്കുന്നത്. ഇത് മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ടു ബ്രേക്ക് ഡൗൺ ദി ATP ടു ലാക്ടിക് ആസിഡ്. അതുകൊണ്ട് എന്ത് പറ്റും, pH ഡിക്രീസ് ആവുകയും മീറ്റ് ടെൻഡറൈസേഷൻ സംഭവിക്കുകയും ചെയ്യും. ഇനി നാച്ചുറൽ എൻസൈംസ് വഴിയും ടെൻഡറൈസേഷൻ സംഭവിക്കാറുണ്ട്, അതായത് പപ്പൈൻ, ബ്രോമലൈൻ, ഫിസിൻ, ഈ എൻസൈംസ് എല്ലാം ടെൻഡറൈസേഷന് കാരണമാണ്. പപ്പൈൻ കിട്ടുന്നത് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പൈനാപ്പിൾ അല്ല, പപ്പായിൽ നിന്നാണ് പപ്പൈൻ കിട്ടുന്നത്. ബ്രോമലിൻ ആണ് പൈനാപ്പിളിൽ നിന്ന് കിട്ടുന്നത്. ഫിസിൻ ഫ്രം ഫിഗ്സ്. അതിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് മീറ്റ് ടെൻഡറൈസേഷൻ ആവാൻ പപ്പായ ലീഫിൽ പൊതിയുമായിരുന്നു. അത് ആ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ എൻസൈമിനും സംഭവിക്കുന്നത്. അപ്പോൾ സ്ലോട്ടറിങ് ചെയ്യുമ്പം ബിഫോർ സ്ലോട്ടറിങ് പപ്പൈൻ ഇഞ്ചക്ടിങ് ഇൻ ടു ദി ജുഗുലാർ വെയിൻ, കഴുത്തിലെ ജുഗുലാർ വെയിനിലേക്ക് ഈ പപ്പൈൻ എൻസൈം ഇഞ്ചെക്ട് ചെയ്യും. അപ്പം സ്ലോട്ടറിങ് ടൈമിലാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ടെൻഡറൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എൻസൈം റിമെയിൻ ഇൻആക്റ്റീവ് അണ്ടിൽ മീറ്റ് ഈസ് ഹീറ്റഡ്, അതായത് ഈ കർക്കസ് ആ സമയത്തൊന്നും ഈ മീറ്റ് എൻസൈം ആക്റ്റീവ് ആകിയില്ല. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ എൻസൈംസ് ആക്റ്റീവായിട്ട് ടെൻഡറൈസേഷൻ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്യൂവറിങ് പ്രോസസ്സാണ്, അതായത് ഉപ്പിലൊക്കെ ഇട്ട് വെക്കില്ലേ കുറേ നാളത്തേക്ക് മീറ്റ് ഒക്കെ കേടാവാതിരിക്കാൻ, അത് തന്നെയാണ്. സോ അഡീഷൻ ഓഫ് സോൾട്ട്, ഷുഗർ, നൈട്രേറ്റ് ഓർ നൈട്രേറ്റ് ടു ദി മീറ്റ്സ്. ഉപ്പ്, പഞ്ചസാര, നൈട്രേറ്റ്സ് ഇതെല്ലാം ക്യൂവറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫോർ പ്രിസർവേഷൻ, ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് ആൻഡ് കളർ ഡെവലപ്മെൻറ്റ്. നല്ല പിങ്ക് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ക്യൂവറിങ് ചെയ്യുന്നത്. അതിൽ ആഡ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ കണക്ക് 0.8 to 1.5% ആണ്. ഇനി ഷുഗറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഷുഗർ ക്യാൻ ബി ആഡഡ് ഇൻ ദി ഫോം ഓഫ് സൂക്രോസ്, ഡെക്സ്ട്രോസ്, കോൺ സിറപ്പ്, സോളിഡ്സ്. ഇനി ഈ ക്യൂവറിങ് കൂടുതലായിട്ട് ചെയ്യുന്നത് ബീഫിലും പോർക്കിലുമാണ്, ചിക്കനിലൊന്നും അധികം ചെയ്യാറില്ല. കൂടുതലും ബീഫിലും പോർക്കിലുമാണ് ക്യൂവറിങ് ചെയ്യുന്നത്. ക്യൂവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടേഴ്സാണ് നൈട്രൈറ്റും നൈട്രേറ്റും. ഇതിൻ്റെ മെയിൻ എയിം പ്രിവെൻസ് ദ ഗ്രോത്ത് ഓഫ് കൊളസ്ട്രിഡിയം ബോട്ടിലിനം. ആൻഡ് ഇത് പിങ്ക് കളർ നൽകുന്നുണ്ട്, പിങ്ക് കളർ ടു ദി മീറ്റ്. നെക്സ്റ്റ് ആണ് PSC ക്വസ്റ്റ്യൻ ചോദിച്ചത്, നൈട്രോസെൽ ഹീമോക്രോമാജിൻ ആണ് സ്റ്റേബിൾ ക്യുവേഡ് പിങ്ക് കളർ, അതായത് ക്യുവേഡ് മീറ്റിൽ സ്റ്റേബിൾ പിങ്ക് കളർ നൽകുന്നത് നൈട്രോസെൽ ഹീമോക്രോമാജിൻ ആണ്. പെർമിറ്റഡ് ലെവൽ ഇൻ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഈ നൈട്രേറ്റും നൈട്രേറ്റും ഏത് അളവിലാണ്, പെർമിറ്റഡ് ലെവൽ 500 PPM 200 PPM ആണ്. ടു ഡിക്രീസ് എ ഷ്രിങ്ക് ഡ്യൂറിങ് ക്യൂറിങ്, ഈ ക്യൂറിങ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഷ്രിങ്ക് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ തന്നെ ട്രൈസോഡിയം പോളിഫോസ്ഫേറ്റ് എന്ന ഫാക്ടറാണ് കൂടുതലും ഷ്രിങ്ക് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റൊരു പ്രിസർവേഷൻ മെത്തേഡാണ് സ്മോക്കിങ്. ദ മെറ്റീരിയൽസ് ഫോർ സ്മോക്ക് ഫ്രം ഹാർഡ് വുഡ്, സോഡസ്റ്റ് ഓർ ചിപ്സ്. കൂടുതലും ഹാർഡ് വുഡിൽ നിന്നാണ് സ്മോക്ക് എടുക്കുന്നത്. ഈ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വുഡ്സാണ് ഓക്ക്, ചെറി, ആപ്പിൾ, സിട്രസ്. ഇത് ചെയ്യുന്നത് നല്ല ഫ്ലേവറും കളറും ഓർഡറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗ്രിൽഡ് ചിക്കൻ പോലെയൊക്കെ തന്നെ. ദെൻ ഹീറ്റ് സോഴ്സ് വുഡ്, പെല്ലറ്റ്, ഗ്യാസ്, ഇലക്ട്രിക്, ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഹാംഫുൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ക്യുവേർഡ് ആൻഡ് സ്മോക്കഡ് മീറ്റ് ഈസ് നൈട്രോസാമൈൻ. ഹാംഫുൾ പ്രോഡക്റ്റാണ് ഈ ക്യുവേർഡും സ്മോക്കഡും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഹാംഫുൾ ഫാക്ടറാണ് നൈട്രോസാമൈൻ. ആൻഡ് ഒപ്റ്റിമൻ ടെമ്പറേച്ചർ ഫോർ ഹോട്ട് സ്മോക്കിംഗ് ഈസ് 74 to 85 degrees Celsius. കോൾഡ് സ്മോക്കിംഗും ചെയ്യാറുണ്ട്, അത് ബിലോ 38 degrees Celsius ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് സ്മോക്കിംഗ് ഉണ്ട്, ഹോട്ടും കോൾഡും. ഹോട്ടിൽ 74 to 85 കോൾഡ് സ്മോക്കിങ്ങിൽ ബിലോ 38 degrees Celsiusമായിരിക്കും. മറ്റൊരു സിലബസിലെ ടോപ്പിക്കാണ് ഫ്രോഡുലൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ മിക്സിങ് ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് മീറ്റ്. നല്ല സുപ്പീരിയർ ക്വാളിറ്റിയുള്ള മീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇൻഫീരിയർ ആയിട്ടുള്ള മീറ്റ് ആഡ് ചെയ്യുന്നതാണ് ഫ്രോഡുലൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ബീഫ് കിട്ടിയില്ലെങ്കിൽ ബീഫിന് കുറച്ച് ബീഫ് എടുക്കുക, അതിൻ്റെ കൂടെ ഹോഴ്സ് ഫ്ലഷ് ചേർക്കും, കുതിരയുടെ മീറ്റ് ചേർക്കും. ഇനി മട്ടൺ മീൻസ് ഷീപ്പാണ്. അപ്പം മട്ടൺ ഒരുപാട് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഷെവൻ ചേർക്കും. ഷെവൻ മീൻസ് എന്താണ്, നാടൻ ഗോട്ടിൻ്റെ മീറ്റാണ്. പിന്നെ വെനിസൺ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് മട്ടൺ ചേർക്കും. റാബിറ്റ് ആണെങ്കിൽ ക്യാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
ഡിറ്റർമൈൻഡ് ബൈ ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ മെത്തേഡ്സ് വഴിയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും. ഫിസിക്കൽ മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിൻ്റെ അപ്പിയറൻസ്, കളർ, ടെൻഡർനെസ്, ഡെൻ്റൽ ഫോർമുല, വെർബൽ ഫോർമുല. ഇപ്പം ഓരോ അനിമലിന് വ്യത്യാസമായിരിക്കും ഡെൻ്റൽ ഫോർമുല, അതേപോലെ ടെൻഡർനെസ്, കളർ വ്യത്യാസം, പെയിൽ, യെല്ലോ, യെല്ലോയിഷ്, അങ്ങനെ പല കളറുണ്ട്. അതെല്ലാം വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും. കെമിക്കൽ മെത്തേഡ്സ് ആണെങ്കിൽ അയഡിൻ വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ലാഡിലാണെങ്കിൽ അയഡിൻ വാല്യൂ 66 ആണ്. അതൊരു ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എഴുതിയത്. ലാഡ് മീറ്റിൻ്റെ അയഡിൻ വാല്യൂ 66 ആണ്. മയോഗ്ലോബിൻ കണ്ടൻറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ പഠിച്ചല്ലോ, ബ്ലൂ വെയിലും ഹോഴ്സിലും മയോഗ്ലോബിൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, കുറവായിട്ടുള്ളത് ചിക്കനിലാണ്. പിന്നെ ലിനോളിക് ആസിഡ് കണ്ടൻറ്റ് വെച്ചിട്ടും ഗ്ലൈക്കോജൻ വെച്ചിട്ടും, ഗ്ലൈക്കോജൻ കൂടുതൽ ഹോഴ്സിലാണ്. അടുത്തത് ബയോളജിക്കൽ മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് ഇലക്ട്രോഫോററ്റിക് മെത്തേഡാണ്. അതിൽ വരുന്നത് SDS PAG, മോളിക്കുലാർ വെയ്റ്റ് വെച്ചിട്ടായിരിക്കണം. അടുത്തത് IEF, PH വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും IEF. ഇനി ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ് വരുമ്പം AJID മെത്തേഡ്, അതായത് പ്രസിപ്റ്റേഷൻ ടെസ്റ്റ് ആണ് AJID, പിന്നെ എലിസ ടെസ്റ്റ്. ഇനി DNA വെച്ചിട്ട് അറിയാൻ പറ്റും. DNA ബേസ്ഡ് ടെസ്റ്റ് PCR RFLP. ഇനി മീറ്റിൻ്റെ ഓരോ പ്രോഡക്റ്റ്സ് ആണ്. ബേക്കൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ സാലഡ് പോലുള്ള ഐറ്റംസിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ബേക്കൺ. ഇറ്റ്സ് എ മീറ്റ് പ്രോഡക്റ്റ് ഫ്രം പിഗ്. പിഗിൽ നിന്നാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ബീഫിൽ നിന്നും ഉണ്ടാക്കാറുണ്ട്, കൂടുതലും പിഗിൽ നിന്നാണ്. ആൻഡ് ഫ്രം പോർക്ക് ബെല്ലീസ്, പോർക്കിൻ്റെ ബെല്ലീസിൽ നിന്നാണ് ഈ ബേക്കൺ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം തൈസിലാണോ ബെല്ലീസിൽ നിന്നാണോ ചോദിക്കാറുള്ളത്. അപ്പോൾ പോർക്ക് ബെല്ലീസ്, ആ ബെല്ലിയുടെ ബിയും ബേക്കണിൻ്റെ ബേക്കും ഓർത്ത് വെച്ചാൽ, ബി ഓർത്ത് വെച്ചാൽ മതി. യൂഷ്വലി ക്യൂയേർഡ്, അതായത് സംസ്കരിച്ച ഫോമാണ് ബേക്കൺ. അൺഓപ്പൺഡ് സ്ലൈസ്ഡ് ബേക്കൺ പാക്കേജ്ഡ് ഇൻ ഓക്സിജൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ക്യാൻ ബി സ്പോയിൽഡ് ബൈ. അതൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. അതായത് ഓപ്പൺ ചെയ്യാത്ത, എന്നാൽ സ്ലൈസ് ചെയ്ത് ബേക്കൺ പാക്കേജ്ഡ് ഇൻ ഓക്സിജൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ, നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചതാണ്, ഓപ്പൺ ചെയ്തിട്ടില്ല, പക്ഷെ അത് സ്പോയിലാവാൻ ചാൻസ് ഉണ്ട്. എന്ത് കാരണം? ലാക്ടോ ബാസിലെ. അത് ഓർത്ത് വയ്ക്കുക. അതൊരു ക്വസ്റ്റ്യൻ എവിടെയോ കണ്ടിരുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റാണ് ഹാം. ഇത് പോർക്കിൽ നിന്നാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്, ബീഫിൽ നിന്നും ഉണ്ടാക്കാറുണ്ട്. പോർക്കിൻ്റെ തൈസിൽ നിന്നാണ് ഹാം ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് പ്രിസർവ്ഡ് ത്രൂ സാൾട്ടിങ് സ്മോക്കിംഗ് ഓർ വെറ്റ് ക്യൂറിങ്. പിന്നെ അടുത്തത് പഫേഴ്സ് ഓർ ഗ്യാസി ഹാം ഇൻ എക്സ്പെർട്ട് ക്യൂറിങ്. അതായത് ഈ രണ്ട് ഡിഫെക്ട്സ്, പഫേഴ്സ് അല്ലെങ്കിൽ ഗ്യാസി ഹാം ഉണ്ടാവാൻ കാരണം ഇൻ എക്സ്പെർട്ട് ക്യൂറിങ് ആണ്. ക്യാൻഡ് ഹാം ഓഫൻ ഷോസ് പ്രസൻസ് ഓഫ് ക്യാൻഡ് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അതിൽ വെച്ചിരിക്കുന്ന ഹാമാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസിൻ്റെ പ്രസൻസ് കാണിക്കാറുണ്ട്. സെല്ലിംഗ് ഓഫ് ക്യാൻഡ് ഹാംസ് ഡ്യൂ ടു പ്രോട്ടിയസ് സ്പീഷീസ് ആണ്. ഇത് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്താണ് ഈ പോയിൻറ്സ് രണ്ടും. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സോസേജ് ആണ്. ഇറ്റ്സ് മെയ്ഡ് ഫ്രം ഗ്രൗണ്ട് മീറ്റ് വിത്ത് സ്കിൻ അറൌണ്ട് ഇറ്റ് ആൻഡ് ട്രഡീഷണലി മെയ്ഡ് ഫ്രം ഇൻഡസ്റ്റൈൻസ്. നമ്മൾ ഓഫൽസൊക്കെ പഠിച്ചില്ലേ, കർക്കസ് മാറ്റിയ ശേഷമുള്ള, മീറ്റ് മാറ്റിയ ശേഷമുള്ള ഓർഗൻസിൻ്റെ പാർട്ടിലാണ് ഓഫൽസ് എന്ന് പറയുന്നത്. എഡിബിൾ പാർട്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻഡസ്റ്റൈനൊക്കെ നന്നായിട്ട് ഗ്രൗണ്ട് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ് ആണ് സോസേജ്. സോസേജ് ഈസ് ആൻ എമൽഷൻ ഫോമിലാണ് സോസേജ് ഉള്ളത്. 3 ഉണ്ട്, ഫ്രഷ് ഉണ്ട്, കുക്ക്ഡ് ഉണ്ട്, സ്മോക്ക്ഡ് ഉണ്ട്. ഈ ഗ്രീനിങ് ഓഫ് സോസേജ് എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റ് ഉണ്ട്, അതിന് കാരണം ലാക്ടോബാസിലസും ലീക്കിനോസ്റ്റോക്കും ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോസേജിൻ്റെ സോൾട്ട് കണ്ടൻറ്റ് 1.5 to 3% ആണ്. ക്യൂറിങ്ങിൽ പഠിച്ചപ്പോൾ നമ്മൾ 0.8 to 1.5 ആയിരുന്നു. ഇവിടെ സോസേജിൽ 1.5 to 3% വരെ സോൾട്ട് ആവാം. അടുത്തൊരു പ്രോഡക്റ്റാണ് സലാമി. ഇറ്റ്സ് എ ക്യൂവേർഡ് സോസേജ് ആണ്. ഫെർമെൻറ്റഡ് ആൻഡ് എയർ ഡ്രൈഡ് മീറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഫെർമെൻറ്റഡ് ഫ്ലേവർ ആയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫെർമെൻറ്റഡ് ഫ്ലേവറുള്ള പ്രോഡക്റ്റ് ഏതാണ്. അപ്പോൾ അത് സലാമി. അടുത്ത ക്ലാസ്സിൽ വെറ്റിനറിയുടെ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.